അപ്പൊ നമുക്ക് നോക്കാം ഡിസൈൻ ഓഫ് പല്ലൻ. പല്ലിൻ്റെ അകത്തും നമുക്ക് ഐ സെക്ഷൻ പല്ലൻ മാത്രമേ ഉള്ളൂ. വേറെ പല്ലൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാം. മോഡൽ ഫോറില് ബീംസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും പല്ലൻ ഐ സെക്ഷൻ മാത്രമേ നമുക്കൊന്ന് ചോദിക്കത്തുള്ളൂ. കൂടുതൽ എൽ ഒ സി ചോദിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല എന്തായാലും. അപ്പൊ ജനറലി ഇത് സ്പേസിങ് ഓഫ് ദ പല്ലൻ എന്ന് പറഞ്ഞാൽ 1.35 to 2 ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. കുറച്ച് തിയറിയാണ് അത് വായിച്ചിരുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ആംഗിൾസ് ഉണ്ട് അങ്ങനെയൊക്കെ. ഇവിടെ നമ്മൾ ഡിസൈൻ എ ഡബിൾ ആംഗിൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് ടു ക്യാരി എ ഫാക്ടേർഡ് ലോഡ്. ഇത് നമ്മൾ ആംഗിൾസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ടു ക്യാരി എ ഫാക്ടേർഡ് ലോഡ് ഓഫ് 135 kN. നിങ്ങൾക്ക് ഡബിൾ ആംഗിളും പിന്നെ ഐ സെക്ഷനാണുള്ള രണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ. കുറച്ച് വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ ലോഡ് കാൽക്കുലേഷൻ ഒക്കെ സെയിം ആണ്. ഇവിടെ നമുക്കിപ്പോ തന്നിട്ടുണ്ട്. എന്തായാലും ടോട്ടൽ ലോഡ് 135 kN. ദ ലെങ്ത് ഓഫ് ദ സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ 3 meter ആണ്. ബിറ്റ്വീൻ ദി ഇന്റർസെക്ഷൻസ് 2 large ആംഗിൾസ് ആർ പ്ലേസ് ബാക്ക് ടു ബാക്ക് ആൻഡ് ആർ ടാക്ക് ബോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ബോൾട്ടഡ് ആൻഡ് യൂസ് സ്റ്റീൽ ഗ്രേഡ് FE410. Angles are placed on the opposite side of the 12 mm gusset plate. Angles are placed on the same side of the 12 mm gusset plate. Opposite plate എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ഇതിൻ്റെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഗസറ്റ് പ്ലേറ്റിൽ വെക്കണം. സെയിം സൈഡ് എന്ന് പറയുമ്പം ഇങ്ങനെ ഗസറ്റ് പ്ലേറ്റിൽ വെക്കണം. അൺഈക്വൽ ആണെങ്കിൽ ലോങ് സൈഡിലാണ് കേട്ടോ കണക്റ്റഡ് ആവുന്ന ഗസറ്റ് പ്ലേറ്റിൽ. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമുക്ക് FE410 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ FY എന്ന് പറഞ്ഞാൽ 250 ആണ്. നമ്മളൊരു സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ അസ്യൂം ചെയ്യും. ആംഗിൾസിന് 110 ആണ്. ഇത് മോഡൽ 3 or 2 പറയുന്നുണ്ട് അസംപ്ഷൻസ് എങ്ങനെ എടുക്കണമെന്ന്. ആംഗിൾസ് വരുന്ന കേസിൽ 110 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. മോഡൽ 3 പഠിക്കുന്നില്ല എങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാണ് വാല്യൂസ്. അപ്പൊ ഫ്രം ടേബിൾ 8 നമുക്ക് ടേബിൾ 8 അല്ല, ബേസിക്കലി ടേബിൾ 9 ആണ്, പേജ് നമ്പർ 42. ബിക്കോസ് നമ്മുടെ ഈ കേസിലോട്ട് വരുമ്പോഴേക്കും സെൻഡർനെസ് റേഷ്യോ ഈ തന്നേക്കുന്ന ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുക. ബിക്കോസ് അതിൻ്റെ ഇടയിലുള്ള ചൂസ് ചെയ്ത് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു സെൻഡർനെസ് റേഷ്യോ എടുത്ത് അസ്യൂം ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് FE 250 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സെക്ഷൻ ചൂസ് ചെയ്തു. സെക്ഷൻ ചൂസ് ചെയ്തതിനു ശേഷം ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് സെൻഡർനെസ് റേഷ്യോ ബൈ FCD ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടും. ആ ഏരിയ കാട്ടും അത്യാവശ്യം കൂടുതലുള്ള ഒരു പ്ലേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ഏരിയ ഡിവൈഡ് ബൈ 2 ചെയ്യുക, അപ്പോൾ ഒരെണ്ണത്തിന്റെ ഏരിയ കിട്ടും. അങ്ങനത്തെ രണ്ട്, കാരണം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് 2 angle plate കൊടുക്കണം. ഒരു ഗസറ്റ് പ്ലേറ്റ് സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ സെയിം സൈഡ് ആയിട്ടെന്ന്. അങ്ങനെ 2 ISA നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ 6 ഒക്കെ സ്റ്റീൽ ടേബിളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ എഫക്റ്റീവ് ലെങ്ത് KL ആംഗിൾ സ്ട്രട്ടിന്റെ കേസിൽ 0.85 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണെങ്കിൽ സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കിട്ടും ഡിവൈഡ് ബൈ, അപ്പോൾ നമുക്ക് ഒരു സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടും. ആ സ്ലെൻഡർനെസ് റേഷ്യോ less than 250 ആണോ ചെക്ക് ചെയ്യുക. നമ്മുടെ അതിനുശേഷം നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോനെയും FY 250 ബക്ലിംഗ് ക്ലാസ് C, കാരണം ഇതൊരു ബിൽറ്റപ്പ് സെക്ഷൻ ആണ്. കാരണം ഇതിൻ്റെ കുറെ സാധനങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതാണല്ലോ. സോ ബിൽറ്റപ്പ് സെക്ഷൻ, അപ്പം ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ബക്ലിംഗ് ക്ലാസ് C ആണ്. അത് നമ്മുടെ ടേബിൾ നമ്പർ 2 അത് പറയുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്നത് ബിൽറ്റപ്പ് സെക്ഷൻ ബക്ലിംഗ് ക്ലാസ് C ആണെന്ന്. ബക്ലിംഗ് ക്ലാസ് C എന്ന് നമുക്ക് എന്ത് കിട്ടും? FCD കിട്ടും. സോറി, നമ്മൾ ടേബിൾ നമ്പർ 9 പോവുക. നമ്മുടെ K കറസ്പോണ്ടിങ് എടുക്കുക. FY എന്ന് പറഞ്ഞാൽ 250 കറസ്പോണ്ടിങ്, ആൻഡ് അത് നമ്മുടെ FCD നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇന്റർപോളേഷനിൽ നമുക്ക് 74.22 N/mm² എന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഡിസൈൻ കംപ്രസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ PD × ഏരിയ × FCD ഇത്രയാണ് അവിടെ ചെയ്യേണ്ടത്. അത് ഗ്രേറ്റർ ദാൻ നമുക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്ന ലോഡിനെക്കാട്ടും ഗ്രേറ്റർ ആണെന്ന് നോക്കുക. ഹെൻസ് സേഫ്, ഇല്ലെങ്കിൽ റീഡിസൈൻ ദ സ്ട്രക്ചർ. ഇത് എക്കണോമൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു പോർഷൻ കൂടെ കിടക്കുന്നുണ്ട്, ഇതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ഇനി ആംഗിൾസ് പ്ലേസ്ഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത സെയിം പ്രൊസീജിയറിൽ നമ്മളൊരു സെക്ഷൻ ചൂസ് ചെയ്തു. നമ്മൾ ബേസിക്കലി നമ്മൾ ഇഷ്ടമുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മുടെ ഈ ഇത് ലോഡ് താങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ.
ഇഷ്ടമുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്തു. അതിൻ്റെ ഏരിയ നമുക്കറിയാം, റേഡിയസ് ഓഫ് കാര്യം എല്ലാം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി സ്ട്രട്ട് പെർപെൻഡിക്കുലർ ടു ഗസറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 1 × 3000 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം സൈഡ് ആണ് ഗസറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ എന്താണ് എഫക്റ്റീവ് ലെങ്ത് 1 ആണ്. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് സത്യം എന്നെ അർത്ഥം അറിയത്തില്ല. ബാക്കിയുള്ള ഇതിൽ നമ്മൾ ആംഗിൾ പേജ് വരുമ്പോൾ 0.85 ഉണ്ടാകും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സെയിം സൈഡ് വരുമ്പം ഇവിടെ 1 ആയിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ ആക്ച്വൽ റീസൺ എനിക്കറിയത്തില്ല, അത് അറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമ്മുടെ സെയിം പരിപാടി തന്നെ നേരത്തെ ചെയ്തത് തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക. നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ബൈ 6 വെച്ചിട്ട് അതിൽ നിന്ന് സ്ലെൻഡർനെസ് റേഷ്യോയിലും എഫ് ഐയിലും ബക്ലിംഗ് ക്ലാസ് സിയിൽ ഇന്റർപോളേറ്റ് ചെയ്ത് നമ്മുടെ എസ് സി ഡി കണ്ടുപിടിക്കുക. അത് ഇൻറ്റു ഏരിയ ചെയ്യുക, ഗ്രേറ്റർ ദാൻ ആണോ എന്ന് നോക്കുക. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഗ്രേറ്റർ ആട്ടോ, ഗ്രേറ്റർ ആണോ, ജസ്റ്റ് ആയാലും എന്തായാലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ ലോഡ് എടുക്കും സേഫ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസൈൻ ഓഫ് ഐ സെക്ഷൻ പാർലർ, അതാണ് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട്.